വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നയൻതാര അറസ്റ്റിലേക്ക് എന്ന വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന രീതിയിൽ വരികയാണ്. നയൻതാരയുടെ സൂപ്പർഹിറ്റ് ചിത്രമായ അന്നപൂർണി എന്ന സിനിമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നയൻതാര മലയാളിയായ നടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള ഒരു ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഡയാന മറിയം കുര്യൻ എന്ന നയൻതാര ജനിച്ചത്. ഡയാന കുര്യൻ എന്ന പേര് പിന്നീട് മാറ്റിയാണ് സിനിമയിൽ നയൻതാര ആയത്. മനസ്സിനക്കരെ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ നയൻതാര ചലച്ചിത്ര ലോകത്തിലെത്തി. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിക്കുന്നുണ്ട്. അന്നപൂർണി എന്ന നയൻതാര ചിത്രത്തിന്റെ സംവിധായികയ്ക്കും നിർമ്മാതാക്കൾക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെർഗിലിനുമെതിരെ മധ്യപ്രദേശ് പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മതകലഹവും വികാരം വ്രണപ്പെടുത്തലും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതോടെ ഇന്ത്യൻ സൂപ്പർ ഹിറ്റുകളുടെ താരറാണി നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. പ്രതികൾ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തി, ശ്രീരാമനെ അനാദരിച്ചു, സിനിമയിലൂടെ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. സംവിധായകൻ നിലേഷ് കൃഷ്ണ, നയൻതാര, നിർമ്മാതാക്കളായ ജതിൻ സെത്തി, ആർ രവീന്ദ്രൻ എന്നിവരുൾപ്പെടെ 7 പ്രതികളും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ മേധാവിയും കേസിൽ പ്രതികളാണ്. ഹിന്ദു സേവാ പരിഷത്ത് ഒംതി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ FIR ഫയൽ ചെയ്തിരിക്കുന്നു. December 1 തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഈ ചിത്രം December 29 തന്നെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിരുന്നു. കേസിനെ തുടർന്ന് ചിത്രം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. ബജ്രംഗ് ദളും ഹിന്ദു IT സെല്ലും നയൻതാരയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ 2 പരാതികളും മുംബൈയിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഹിന്ദു സേവാ പരിഷത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ അതുൽ ജസ്വാനിയുടെ ജബൽപൂരിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. മതത്തിന്റെയും പൊതു ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് സംബന്ധിച്ച ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ, ഈ വകുപ്പുകൾ പ്രകാരം നയൻതാരയും ടീമും കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ്. ജനകോടികൾ ആരാധിക്കുന്ന ശ്രീരാമനെ അവഹേളിച്ചു, ലവ് ജിഹാദിന്റെ പ്രൊമോട്ടർ എന്ന രീതിയിൽ പെരുമാറി, സിനിമയിൽ ഹിന്ദു ആചാരങ്ങൾക്കും ഇതേ മുസ്ലിം രീതികൾ അടിച്ചേൽപ്പിച്ചു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. അന്നപൂർണി ഹിന്ദുമത വികാരം വ്രണപ്പെടുത്തിയെന്നും സനാതനധർമ്മത്തെ അപമാനിച്ചുവെന്നും ശ്രീരാമനെതിരെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തിയെന്നും ഹിന്ദു സേവാ പരിഷത്ത് FIR ആരോപിച്ചിരിക്കുന്നു. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായിട്ടാണ് നയൻതാര അഭിനയിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നതിനു മുൻപ് ഹിജാബ് ധരിച്ച് നമസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സിനിമയിലെ ചില രംഗങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഒരു സെഗ്മെന്റിൽ നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സുഹൃത്ത് അവളെ മാംസം മുറിക്കാൻ നിർബന്ധിക്കുന്നു. ക്ഷേത്രത്തിൽ മാംസമാകാമെന്നും അതിന് കുഴപ്പമില്ലെന്നും പ്രചരിപ്പിച്ചിരിക്കുന്നു. ഹിന്ദു ദൈവങ്ങൾ മാംസാഹാരികൾ എന്നുവരെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ശ്രീരാമനും സീതാദേവിയും മാംസം കഴിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്നു. മുസ്ലിം പുരുഷന്മാർ ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചുപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് സിനിമ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും ജേശ്വിനി ആരോപിച്ചിരിക്കുകയാണ്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി തന്റെ ആഗ്രഹം പോലെ ലോകപ്രശസ്ത ഷെഫ് ആകുന്നതാണ് അന്നപൂർണയുടെ ഇതിവൃത്തം. December 1 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്നാൽ സിനിമയിലെ ചില രംഗങ്ങൾ വിവാദത്തിന് കാരണമാവുകയായിരുന്നു. ചിത്രത്തിൽ രാമായണത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ പരാമർശമുണ്ട്. അതിനു പുറമെ മതപരിവർത്തനത്തിന് പ്രോത്സാഹനമാകുന്ന രംഗങ്ങളുമുണ്ട് ചിത്രത്തിൽ. ഇതിനെയൊക്കെ തുടർന്നാണ് ചിത്രത്തിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിൽ പറയുന്നത് പോലെ ശ്രീരാമനും സീതയും മാംസാഹാരിയായിരുന്നില്ല. സിനിമയിലൂടെ നയൻതാര ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചിരിക്കുന്നു. ഹിന്ദുക്കളുടെയും അവർ പരിപാവനമായി കരുതുന്ന ആചാരങ്ങളെയും അവഹേളിച്ചു. ചിത്രം തമിഴിലാണ് ഇറങ്ങിയത് എങ്കിലും പിന്നീട് നെറ്റിൽ OTTയിൽ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. മലയാളത്തിലും ചിത്രം ലഭ്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.